ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് ഇതുവരെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഇവിടെ നിന്ന് ജയിച്ചു പോരിക്കുന്ന പല MPമാർക്കും ഇനി ഈ വീണ്ടും മത്സരത്തിൽ വീണ്ടും മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യമാണ് പറയുന്നത്. ഞങ്ങൾക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ ഊന്നാനുള്ള സമയമായി എന്ന വിലയിരുത്തലിലാണ് പല MPമാരും നിൽക്കുന്നത്. അതിൽ KPCC അധ്യക്ഷൻ KE സുധാകരൻ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നുള്ളതാണ് വസ്തുത. മറ്റു പലരും മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചേ മതിയാകുകയുള്ളൂ, കാരണം ജനങ്ങളുടെ വിശ്വാസം ചിലപ്പോൾ നിങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവിടെ ജയിച്ചവർ വീണ്ടും മത്സരിക്കണം എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. മാത്രമല്ല, നമ്മുടെ കനകോലി ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ പല MPമാരുടെയും പ്രവർത്തനം അത്രത്തോളം ശരിയല്ല എന്ന് തന്നെയാണ് കനകോലും വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മണ്ഡലങ്ങളിൽ മാത്രം ചിലപ്പോൾ വേണ്ടി വന്നാൽ ഒരു അഴിച്ചുപണി മതി, അല്ലാത്തടത്തെല്ലാം ഇപ്പോൾ ജയിച്ച MPമാർ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. പക്ഷേ ആ ജയിച്ച MPമാർ തന്നെ ഞങ്ങൾ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരളത്തിലെ KPCC എന്ന് പറയേണ്ടി വരും. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ പലതവണ ചർച്ച നടത്തുന്ന ഒരു നിലപാട് ഇത്തവണ വേണ്ട എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. സാധാരണ ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയാൽ തന്നെ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒക്കെ തന്നെ ഹൈക്കമാൻഡിനെ പോയി സെപ്പറേറ്റ് കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ മറ്റൊരു പോക്കുണ്ടാവും, ഒപ്പം KPCC അധ്യക്ഷന്റെ വേറൊരു പോക്കുണ്ടാവും. അങ്ങനെ പല യാത്രകൾ ദില്ലിയിൽ നടത്താറുണ്ടെങ്കിൽ ഇത്തവണ അത് വേണ്ട, ഒറ്റ പട്ടികയുമായി വന്നാൽ മതി എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. അതുകൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കുന്നതിന് ഹൈക്കമാൻഡ് അവരുടെ ആളുകളെ അയച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാരിഷ് ചൗധരിയും അംഗങ്ങളായ ജിഗ്നേഷ് മേവാനി, വിശ്വജിത് കദം എന്നിവരും പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഇക്കാര്യത്തിൽ ഇവിടെ നിന്നൊരു അന്തിമ തീരുമാനമുണ്ടാക്കി സ്ഥാനാർത്ഥി പട്ടിക എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത് എന്ന് കരുതേണ്ടി വരും. KPCC അധ്യക്ഷൻ ചെയർമാനായ 33 അംഗങ്ങളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ മാത്രമുള്ളത്. കോൺഗ്രസിന്റെ എപ്പോഴും നമുക്കറിയാമല്ലോ സംഘടന, അവരൊരു ജംബോ കമ്മിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും ഒരു വലിയ ജംബോ കമ്മിറ്റി തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ നിലവിൽ KPCC അധ്യക്ഷൻ നിലയിൽ K.സുധാകരന് മാത്രമാണ് ഈ മത്സരിക്കേണ്ട എന്ന കാര്യത്തിൽ ഒരു ഇളവ് നൽകിയിരിക്കുന്നത്. നേരത്തെ മത്സരങ്ങളിൽ നിന്ന് പിന്മാറാൻ വേണ്ടി TN പ്രതാപനും K.മുരളീധരൻ എന്നിവർ നേതൃത്വത്തെ താല്പര്യം അറിയിച്ചെങ്കിൽ പോലും അത് ഇപ്പോൾ ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ കനകോലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 2-3 മണ്ഡലങ്ങളിൽ MPമാരുടെ മണ്ഡലങ്ങളിൽ കാര്യമായ പ്രവർത്തനം നടക്കുന്നില്ലെന്നും ഇനി അവർ നിന്നാൽ പച്ച പോലും തൊടില്ല എന്നാണ് കനകോലി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മണ്ഡലങ്ങളിൽ നിലവിലുള്ള MPമാരെ മാറ്റി നിർത്തി മറ്റാരെങ്കിലും സ്ഥാനാർത്ഥികളായി നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ കനകോലിയുണ്ടന്റെ തയ്യാറാക്കിയ റിപ്പോർട്ട് അത് പൊടിതട്ടിയെടുത്ത് അതിലെ കാര്യങ്ങൾ കൂടി പരിഗണിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം അതെന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം ഈ ഒരു പൊടിതട്ടിയെടുത്ത ഫയലിൽ നിന്നുള്ള കാര്യങ്ങൾ എടുക്കണോ അതോ ഹൈക്കമാൻഡ് മറ്റു രീതിയിൽ എന്തെങ്കിലും ചിന്തിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്തിമ തീരുമാനത്തിലെടുക്കുള്ളൂ. എന്തായാലും മറ്റ് മുന്നണികൾ രണ്ടുപേരും BJPയും LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പോലും കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ തലവേദനയാകും എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം വയനാട് മണ്ഡലത്തിലും ഒഴിച്ചിടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ KPCC എടുക്കാൻ പോകുന്നത്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി, നമ്മുടെ ഭാവി പ്രധാനമന്ത്രി, അവിടെ വന്ന് മത്സരിച്ചാലോ എന്ന പ്രതീക്ഷയിലാണ് വയനാട് മണ്ഡലത്തിൽ ആരെയും സ്ഥാനാർത്ഥികളാക്കി നിൽക്കേണ്ട, അത് ഒഴിച്ചിടാനുള്ള തീരുമാനം ഇപ്പോൾ KPCC എടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ എന്ത് തീരുമാനമാകും എടുക്കാൻ പോവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരുവിധ സൂചനകളും KPCC ഇല്ല. അങ്ങനൊരു പട്ടിക പോലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒപ്പം നമ്മുടെ കനകോലിയുടെ കാര്യം കൂടി ഇവിടെ എടുത്തു പറയണം. കനകോലിയുമാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നൊക്കെ തന്നെ KC വേണുഗോപാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ KC വേണുഗോപാൽ പറഞ്ഞതൊന്നും ഇപ്പോൾ ഇവിടുത്തെ നേതാക്കൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ ഈ ഒരു സർവേക്കായിട്ട് ഇവിടെ വന്ന കനകോലിനെ ഇവർ കെട്ടും കെട്ടിച്ച് ഇവിടുന്ന് പറഞ്ഞുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമോ എന്ന ചോദ്യവും പ്രസക്തമായി നിൽക്കുകയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി വരുമ്പോൾ കോൺഗ്രസിലെ ആഭ്യന്തര കലകം വീണ്ടും തുടങ്ങുമെന്ന് വേണം കരുതാൻ.